എനിക്ക് തോന്നുന്നു ഷൈന് കുറച്ചും കൂടെ പറയാൻ പറ്റും. കാരണം ഒരുപാട് ഇദ്ദേഹത്തിന്റെ കൂടെ കാലിത്രകുമാരിയുടെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. രണ്ട് മൂവിയിൽ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ലവിലും യാ ഇപ്പൊ തേർഡ് മൂവിയാ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു ചെന്നാ മതി, മനസ്സിലായ? നമുക്കൊരു ടെൻഷനില്ല എന്ത് അവന്റെ ഡ്രസ് എന്തായിരിക്കും, നമുക്ക് കണ്ടു വെച്ചിട്ടുണ്ടാവുക, ലുക്ക് എന്തായിരിക്കും, എന്തായിരിക്കും, അതൊക്കെ കുറിച്ച് നമുക്ക് ടെൻഷൻ വേണ്ട. ബാക്കിയുള്ളതിൽ നമ്മൾ ചിലപ്പോ ചോദിക്കേണ്ടി വരും, അന്വേഷിക്കേണ്ടി വരും, മനസ്സിലായ? നമ്മളവിടെ നിന്ന് കൊടുത്തു വരുമ്പോ അറിയാം നല്ല രീതിയിൽ വരുന്നു. അവരുടെ കൂടെ ഓടി എത്തിയാ മതി റഹ്മാന്റെ ജിംസിന്റെ കൂടി ആ എനർജിയില്. ഇവരൊരു ഷോട്ട് നടത്തി ലവ് ചെയ്യുമ്പോ എനിക്കറിയാം, ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് അത് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞിട്ടുള്ള ലാഗ് ഇല്ല. പക്ഷേ ഓക്കെ അപ്പൊ അങ്ങോട്ട് ഓടി, അപ്പൊ അവിടെ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഓടി, ഇങ്ങോട്ട് ഓടി, ഇങ്ങോട്ട് ഓടി. ഇതൊക്കെ തന്നെയാണോ തല്ലുമാലയിലിട്ട വേഷമൊക്കെ തന്നെയാണോ ഇത്? അതായത് നമ്മള് ഒരു ശരാശരി ഒരു സിനിമയിലെ കോസ്റ്റ്യൂം ബഡ്ജറ്റിനേക്കാളും കൂടുതലാണ്. 40 ലക്ഷം രൂപന്റെ കോസ്റ്റ്യൂം തന്നെ ചെലവായിട്ടുണ്ട്. അല്ല ശരിക്കും കോസ്റ്റ്യൂംസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ആ കല്യാണ വീട്ടില് നമ്മള് വന്നിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റിനും അത് മാത്രല്ല അതിനകത്ത് വന്നിരിക്കുന്ന എക്സ്ട്രാസ് ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കലും. അപ്പൊ അത് ഭയങ്കരമായിട്ടും ഇതിന്റെ ട്രെൻഡി സാധനമാണ്, ഇതൊക്കെ ആ ടൈപ്പ് സാധനങ്ങളാണ്.